പൂക്കളവും പൂവിളിയുമായി തിരുവോണം ആഘോഷിക്കുന്ന മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം അമിത്ഷായും. ട്വിറ്ററിലൂടെ മലയാളത്തിലാണ് ഇവർ ഓണാശംസകൾ നേർന്നത് തന്നെ. മലയാളികളായ സഹോദരി സഹോദരന്മാർക്ക് ഓണാശംസകൾ എന്നായിരുന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ മലയാളത്തിലുള്ള ട്വീറ്റ്. വിളവെടുപ്പുത്സവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സന്തോഷവും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരട്ടെ എന്നും രാഷ്ട്രപതി ആശംസിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഹൃദയംഗമമായ ഓണാശംസകൾ നേർന്നിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹത്തിൽ സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ചൈതന്യം നിറയ്ക്കാൻ ഓണാഘോഷങ്ങൾക്ക് കഴിയട്ടെ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ട്വീറ്റ്. ഓണം ആഘോഷിക്കുന്ന ഈ ഐശ്വര്യവേളയിൽ ലോകമാസകലുമുള്ള മലയാളി സഹോദരി സഹോദരന്മാർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. സന്തോഷവും സമാധാനവും സമൃദ്ധിയും സർവ്വയിടത്തും വിതറാൻ ഈ ഓണാഘോഷം ഇടവരുത്തട്ടെ എന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP അധ്യക്ഷനുമായ അമിത്ഷാ തൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ മലയാളത്തിൽ ഓണാശംസകൾ മലയാളികൾക്കായി നേർന്നത്. ഇവർക്ക് പുറമെ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവരും ഓണാശംസകൾ നേർന്നിരിക്കുകയാണ്. അതേസമയം നേടാനാകില്ല എന്ന് കരുതിയ പല സ്വപ്നങ്ങളും ഇന്ത്യ കൈവരിച്ചത് മോദിയുടെ ആത്മവിശ്വാസത്തെ ആകമാനം ഉയർത്തിക്കാണിക്കുകയാണ് ഉണ്ടായത്. ജമ്മുകാശ്മീരിന് പ്രത്യേക അധികാരം നൽകിയിരുന്ന Article 370 റദ്ദാക്കിയതും അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകളോട് അനീതി ചെയ്തിരുന്ന മുത്തലാഖ് എന്ന ആചാരം മോദി രണ്ടാമതും അധികാരത്തിലേറി വളരെ ചുരുക്കം ദിനങ്ങൾ കൊണ്ട് തന്നെ അവസാനിപ്പിച്ചതും ഇതിനൊക്കെ വലിയ ഉദാഹരണമാണ്. എന്നിരുന്നാൽ തന്നെയും കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും BJPക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നത് BJP കേന്ദ്ര നേതൃത്വത്തെ ആകമാനം ചൊടിപ്പിച്ചിരുന്നു. അതിൻ്റെയൊക്കെ മുന്നോടി തന്നെയല്ലേ ഇത്തരത്തിലെ മോദിയുടെ സ്നേഹസമ്പന്നമായ ട്വീറ്റിലൂടെ ഉദാഹരിക്കുന്നതെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.